മാതൃഭൂമി അക്ഷരോത്സവം കാ ഫെസ്റ്റിവൽ നാലാം എഡിഷൻ്റെ വെബ്സൈറ്റ് പ്രകാശം കോഴിക്കോട്ട് എം ടി വാസവൻ നായർ നിർവഹിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. രാഹുൽ, സാഹിത്യ പ്രേമികളെ സംബന്ധിച്ച് വായനക്കാരെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോഴും കാ ഫെസ്റ്റിവൽ സമ്മാനിക്കാറ്. ഇത്തവണ വീണ്ടും എത്തുന്നു. എങ്ങനെയൊക്കെയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരുക്കങ്ങൾ? ഉദ്ഘാടന ചടങ്ങ് എങ്ങനെ? നൂതന ആശയങ്ങളുടെ സംവാദവേദിയായ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ വെബ്സൈറ്റ് പ്രകാശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എം ടി വാസുദേവൻ നായരുടെ വസതിയിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. 2023 ഫെബ്രുവരി 2, 3, 4, 5 തീയതികളിലായാണ് കാ ഫെസ്റ്റിവലിന്റെ നാലാമത് പതിപ്പ് നടക്കുന്നത്. അതായത് ലോക ജീവിതത്തിന്റെ ചരിത്രവും അതുപോലെ സംസ്കാരവും നിറഞ്ഞ വഴിയിലൂടെയുള്ള ഈ പുത്തൻ ആശയങ്ങളുടെ സംവാദവേദിയാണ് ഈ 4 ദിവസങ്ങളിലായി നടക്കുന്ന അക്ഷരോത്സവം. അത് കോവിഡ് മഹാമാരി, പ്രളയം എന്നിവയെ തുടർന്ന് അതിനൊക്കെ ശേഷം ഇപ്പോൾ വീണ്ടും നടക്കുകയാണ്. പ്രതീക്ഷയുടെ സന്ദേശമാണ് ഇത്തവണ ഈ കാ ഫെസ്റ്റിവലിന്റെ മുഖവാക്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ നാലാം എഡിഷനിൽ നോബൽ സമ്മാന ജേതാവ് അബ്ദുൽ റസാഖ് ഗുർണയും ഒപ്പം ബുക്കർ സമ്മാന ജേതാവ് ഷഹാൻ കരുണതുലകയും പങ്കെടുക്കും എന്നുള്ളതാണ്. വലിയ വെബ്സൈറ്റ് പ്രകാശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും അതുപോലെ ഈ അക്ഷരോത്സവത്തിന്റെ ചെയർമാനുമായ എം ബി പ്രേം കുമാർ, മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എം ടി വാസുദേവൻ നായരുടെ വസതിയിലാണ് ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ്സൈറ്റ് പ്രകാശനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 2023 ഫെബ്രുവരി 2, 3, 4, 5 തീയതികളിലായാണ് അക്ഷരോത്സവം വീണ്ടും നടക്കാൻ പോകുന്നത്. കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. കാ ഫെസ്റ്റിവലിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനമാണ് ശ്രീ എം ടി വാസുദേവൻ നായർ നിർവഹിക്കുന്നത്.